സ്ലോവാക്യൻ റിപ്പബ്ലിക്കിലൂടെ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മധ്യ യൂറോപ്യൻ രാജ്യമായ സ്ലോവാക്യൻ റിപ്പബ്ലിക്കിലെ പ്രധാന ഗതാഗത മാർഗം റോഡ്, റെയിൽ എന്നിവയാണ്. അതിൽ ബസ്സിലെ യാത്ര വളരെ സൗകര്യപ്രദമാണ്. ബസ്സിൻ്റെ ലൊക്കേഷൻ, സമയം എന്നിവ കൃത്യമായും നമുക്ക് ആപ്പിലൂടെ അറിയാൻ സാധിക്കും. കൃത്യസമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ സേവനവും ലഭിക്കും എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ രാജ്യത്തെ ആകെ ജനസംഖ്യ 54 ലക്ഷമാണ്. 49,000 ചതുരശ്ര കിലോമീറ്ററാണ് ഈ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതി. രാജ്യത്തിൻ്റെ തലസ്ഥാനം ബ്രാറ്റിസ്ലാവയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ സിറ്റിയും. 68.8% ക്രിസ്തുമത വിശ്വാസികളാണ്. അതിൽ തന്നെ 59.8% കത്തോലിക്ക വിശ്വാസികളും 7.6% പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികളും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം 23.8% ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് സ്ലോവാക്യ റിപ്പബ്ലിക് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പരിചയം ചെക്കോസ്ലോവാക്യ എന്ന രാജ്യത്തെക്കുറിച്ചാണ്. കാരണം ഇത് പണ്ട് അറിയപ്പെട്ടിരുന്നത് ചെക്കോസ്ലോവാക്യ എന്ന രാജ്യമായിട്ടാണ്. 1993 ശേഷമാണ് സ്ലോവാക്യൻ റിപ്പബ്ലിക്കും ചെക്ക് റിപ്പബ്ലിക്കും എന്ന രണ്ട് രാഷ്ട്രങ്ങളായി രൂപപ്പെട്ടത്. അതിൽ ചെക്ക് റിപ്പബ്ലിക്കിന് കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ രാജ്യവും സ്ലോവാക്യൻ റിപ്പബ്ലിക്ക് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യവുമായി രണ്ട് രാജ്യങ്ങളായി ഇപ്പോൾ നിലനിൽക്കുന്നു. യൂറോപ്പിലെ ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ ഭാഷാ സംസ്കാരങ്ങളുണ്ട്. ജർമ്മനിയിൽ ജർമ്മൻ, ചെക്ക് റിപ്പബ്ലിക്കിൽ ചെക്ക്, അതുപോലെ തന്നെ സ്ലോവാക്യൻ റിപ്പബ്ലിക്കിൽ സ്ലോവാക് എന്ന ലാംഗ്വേജാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. നമുക്ക് കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലൊന്നുമല്ല അതിൻ്റെ സംസാരവും എഴുത്തും ഒക്കെ. ഈ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രാറ്റിസ്ലാവ ട്രണോവ പാതയാണിത്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ടോ എന്നറിയില്ല, എന്നാലും വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് 130 കിലോമീറ്റർ പെർ അവറിലാണ്. അതിൻ്റേതായ ഒരു എഫക്റ്റൊന്നും വാഹനത്തിനകത്ത് നമുക്ക് ഫീല് ചെയ്യുന്നില്ല എന്നുള്ളത് റോഡിൻ്റെയും വാഹനത്തിൻ്റെയും ഒക്കെ ഗുണനിലവാരമായിരിക്കും. സ്ലോവാക്യയിലെ പ്രധാന റോഡുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള സൂര്യകാന്തി പാടങ്ങളാണ് റോഡിൻ്റെ ഇരുവശത്തും. സൂര്യകാന്തിക്ക് പുറമെ ചോളം, ഗോതമ്പ് എന്നിവ വലിയ തോതിൽ കൃഷി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ സ്ലോവാക്യ. ഇത്രയുമൊക്കെ കൃഷിഭൂമികൾ കണ്ടിട്ടും ഈ രാജ്യത്തെ വരുമാനത്തിൻ്റെ 3.8% മാത്രമേ കൃഷിയിൽ നിന്നുള്ള വരുമാനം വരുന്നുള്ളൂ. ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വരുമാനമാണ് 35%. ബാക്കി 61% സർവീസ് മേഖലകളിൽ നിന്നുള്ള വരുമാനമാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ജോലിക്കാർ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സിൽ നിന്നാണ് മറ്റ് സർവീസ് മേഖലകളിൽ നിന്നുള്ള വരുമാനമായി ഇവർ കണക്കാക്കുന്നത്. ഈ രാജ്യത്തെ മെയിൻ ഇൻഡസ്ട്രി ഓട്ടോമൊബൈലാണ്. ഓട്ടോമൊബൈലിന് പുറമെ മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, വുഡ് ആൻഡ് പേപ്പർ, ഫുഡ് ആൻഡ് ബിവറേജ് എന്നീ നിലകളിൽ അനവധിയായ വരുമാന മാർഗ്ഗങ്ങളാണ് ഈ രാജ്യത്തിനുള്ളത്. രണ്ടായിരത്തി 2004 ഈ രാജ്യം യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. 2009 യൂറോ ഈ രാജ്യത്തിൻ്റെ നാണയമായിട്ട് അവർ അംഗീകരിച്ചു. ഈ രാജ്യത്തെ ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ 899 യൂറോ മുതൽ 1322 യൂറോ വരെയാണ്. ഈ രാജ്യത്ത് 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ കൂടുതലായും കടന്നു വരുന്നത് തൊട്ട അയൽ രാജ്യമായ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പ്രയോജനപ്പെടുത്തിയാണ്. യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളായതിനാൽ തന്നെ മറ്റ് എയർപോർട്ടുകൾ ഉപയോഗിച്ച് കടന്നു വരുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. അവിടെ നിന്നും നമുക്ക് ബസ് മാർഗം നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മറ്റൊരു രാജ്യത്തെ എയർപോർട്ട് ഉപയോഗിക്കുന്നതിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് ഒക്കെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് കടന്നു വരുമ്പോൾ പല എയർപോർട്ടുകളിൽ വെച്ചും നമ്മളുടെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നിങ്ങൾ പോകേണ്ട രാജ്യത്തിലേക്കല്ലോ നിങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെ സാധൂകരിക്കത്തക്ക രീതിയിൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിലെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.
ആഹാരകാര്യം പറയുമ്പോൾ എരി തീരെ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിനാൽ തന്നെ നമുക്ക് പൊതുവായി ലഭിക്കുന്ന ഫുഡുകൾ വാങ്ങി കഴിക്കുമ്പോൾ അതിനകത്ത് എരി തീരെ കുറവായിരിക്കും. മാംസാഹാരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നാട്ടിലെ നല്ല അരി ഇവിടെ ലഭിക്കാൻ പ്രയാസമാണ് എന്നുള്ളതിനാൽ തന്നെ അതിന് നിങ്ങളുടെ ലഗേജിൽ അല്പം സ്പേസ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ രാജ്യത്ത് തൊഴിൽ കൊടുക്കുന്നതിനുള്ള പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ രാജ്യത്തുള്ള പൗരന്മാർക്കാണ്. അതിനുശേഷം യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യത്തുള്ള പൗരന്മാർക്ക്, അതിനുശേഷം ഉക്രൈൻ എന്ന ഇവരുടെ തേർഡ് കൺട്രിക്കാണ്, അതിന് ശേഷം മാത്രമേ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ പരിഗണിക്കുന്നുള്ളൂ. എന്നാൽ ഇന്ന് ആ ഒരു നിയമത്തിൽ വളരെയധികം ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിരവധി പേരാണ് ജോബ് വിസ നേടി ഈ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജോലിയുടെ ഒരു രീതിയും ഇവിടുത്തെ ജോലിയുടെ രീതിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ ജോലി സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഉള്ളത്. ഇപ്പോൾ ഈ മേഖലകളിൽ നിരവധിയായ തൊഴിലവസരങ്ങളാണ് ഈ രാജ്യത്ത് തുറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അനവധി മലയാളികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. എല്ലാവർക്കും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.